നമസ്കാരം ഈ ലോക്ക്ഡൗൺ കാലത്തിനിടയിൽ എല്ലാവരും ഒക്കെ തന്നെ വീട്ടിലിരുന്ന് വീഡിയോ ഒക്കെ എടുത്ത് എഫ്ബിയിലും അതുപോലെയുള്ള സമൂഹമാധ്യമങ്ങളിലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് രസകരമായ വീഡിയോസ് തത്വമയുടെ രണ്ട് കോൺടെസ്റ്റുകളുണ്ട് പാട്ട് പാടുന്ന കോൺടെസ്റ്റും ഷോർട്ട് ഫിലിം കോൺടെസ്റ്റും അതിലേക്കും വളരെ കാര്യമായ ഒരു ജനപിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടിലിരുന്ന് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് വളരെ രസകരമാണ് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ടീം തത്വമായി ഞങ്ങൾ ഇപ്പോൾ കുറച്ച് പേർ ഞങ്ങളുടെ ഓഫീസിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട് ഞാൻ ഉൾപ്പെടെ കുറച്ച് പേർ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ അന്യ നാടുകളിൽ വീട്ടിലേക്ക് പോയ ഞങ്ങളുടെ സ്റ്റാഫ് അംഗങ്ങളിൽ പലർക്കും എത്തിച്ചേരാൻ സാധിച്ചില്ല അവർ ഇപ്പോഴും വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നു ഞങ്ങളുടെ ന്യൂസ് ഡെസ്കിലെ സബ് എഡിറ്റർമാർ വീട്ടിലിരുന്നു കൊണ്ടാണ് വീഡിയോ സ്റ്റോറികൾ എടുത്ത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഓഫീസിലേക്ക് അയച്ച് അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞങ്ങളുടെ സീനിയർ സബ് എഡിറ്റർ ശ്യാമസ് നായർ അതുപോലെ സബ് എഡിറ്റർമാരായ ആതിര പി എസ് അനഖ എന്നീ കുട്ടികളാണ് അവരവരുടെ വീടുകളിൽ ഇരുന്ന് വീഡിയോ എടുത്ത് ഞങ്ങളിലേക്ക് എത്തിക്കുന്നത് പക്ഷേ ഈ വീഡിയോ എടുക്കുമ്പോൾ ചില രസകരമായ കാര്യങ്ങൾ കൂടി ഇതിനിടയിൽ സംഭവിക്കുന്നുണ്ട് അതും ഒരു വാർത്തയാക്കി ജനങ്ങളിലേക്ക് എത്തിച്ചാൽ രസകരമായൊരു മറ്റൊരു കാര്യമല്ലേ ശ്യാമസ് നായരുടെ വീട്ടിൽ അമ്മയാണ് വീഡിയോ എടുക്കാൻ ശ്യാമിനെ സഹായിക്കുന്നത് അമ്മയ്ക്ക് ഇപ്പോൾ കൃത്യമായൊരു ഫ്രെയിം വയ്ക്കാനും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ അല്പം ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ശ്യാമിൻ്റെ നിർദ്ദേശാനുസരണം അമ്മ ഫ്രെയിം വയ്ക്കുന്നു ശ്യാം വീഡിയോ എടുക്കുന്നു അതിനിടയിലുള്ള ചില രസകരമായ കാര്യങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ ശ്യാമിന്റെ ക്യാമറ പേഴ്സണായി അമ്മ മാറുന്ന രസകരമായ കാഴ്ചയാണ് കണ്ടത് ആതിരയാണെങ്കിൽ ആതിരയുടെ വീട് പത്തനംതിട്ട ജില്ലയിലെ മലയാളപ്പുഴയിലാണ് ആതിരയ്ക്ക് സ്വന്തമായി ഒരു ഫോൺ വയ്ക്കാനുള്ള സ്റ്റാൻഡില്ല പക്ഷേ വീട്ടിൻ്റെ പരിസരത്ത് കിട്ടുന്ന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ആതിര മനോഹരമായ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി ദാ ഇതാണ് ആ സ്റ്റാൻഡ് കണ്ടില്ലേ എത്ര കഷ്ടപ്പെട്ടാണ് ആ കുട്ടി ഇത്തരത്തിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയത് മാത്രമല്ല ആതിരയുടെ സഹോദരനാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ ആതിരയെ സഹായിക്കുന്നത് ഇതിനിടയിൽ രസകരമായി ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള രസകരമായ വാക്കേറ്റങ്ങളുമൊക്കെ നടക്കാറുമുണ്ട് തർക്കവിതർക്കങ്ങളുമൊക്കെ നടക്കാറുമുണ്ട് അനഖയുടെ വീടും പത്തനംതിട്ട ജില്ലയിലാണ് അനഖ പിന്നെ വീഡിയോ സ്റ്റോറികൾ ഇപ്പോൾ അയക്കാറില്ല അതിനുള്ളൊരു പ്രായോഗിക ബുദ്ധിമുട്ട് അവിടെ ഉൾപ്രദേശത്താണ് ആ കുട്ടിയുടെ വീട് അതവിടെ നിൽക്കട്ടെ അവിടെയും രസകരമായ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്തൊക്കെയായാലും എത്ര കഷ്ടപ്പെട്ടായാലും ഇത്തരത്തിൽ ഒരു വീഡിയോ ഈ രീതിയിലാക്കി ഇങ്ങോട്ട് അയച്ചു തരുന്നു അത് വാർത്തയായി തന്നെ പ്രേക്ഷകരും കാണുന്നു ഇത്തരത്തിലുള്ള രസകരമായ സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു വാർത്ത ചെയ്യണമെന്ന് കുറച്ച് ദിവസമായി വിചാരിക്കുന്നു എന്തായാലും ഇത്രയും ബുദ്ധിമുട്ടിലായാലും അതായത് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും കൃത്യമായി അതത് വാർത്തകൾ കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തത്വമയി ന്യൂസിനും ടീം തത്വമയിക്കും കഴിഞ്ഞു എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് പ്രേക്ഷകരുടെയൊക്കെ പിന്തുണയാണ് ഞങ്ങളുടെ ശക്തി ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേർന്ന് ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഈ ലോക്ക്ഡൗൺ കാലത്തും അപ്പോൾ എല്ലാവരും അകത്തിരിക്കാൻ നമുക്ക് സ്റ്റേ ഹോം സ്റ്റേ സേഫ് എന്നാലും വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ എന്ത് ബുദ്ധിമുട്ടുകൾ സഹിച്ചായാലും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്